സുഹൃത്തുക്കളെ, ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആഗ്രയിലാണ്, ആഗ്ര ഫോർട്ടിലാണ് ഉള്ളത്. ആഗ്ര താജ്മഹൽ കാണാനും ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആഗ്ര ഫോർട്ട് ഇതാ, ഞങ്ങൾ ആഗ്ര ഫോർട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. ആഗ്ര ഫോർട്ട് ബാബർ, മുഗൾ രാജാവായിട്ടുള്ള ബാബർ ഉണ്ടാക്കിയതാണ്. ആ ചരിത്രങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിൻ്റെ ഒരു 25% മാത്രമേ ഇപ്പോൾ വിസിറ്റേഴ്സിന് അനുമതിയുള്ള ഒരു പാർട്ടുള്ളൂ. ബാക്കി 75% ഭാഗവും ഇന്ത്യൻ മിലിറ്ററിയുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് ആഗ്ര ഫോർട്ടിൻ്റെ ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുതരാം. മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണി കഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. ആഗ്രയിലെ ചെങ്കോട്ട എന്ന് അറിയപ്പെടുന്ന ഈ കോട്ട 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ലോകമഹാത്ഭുതമായ താജ്മഹലിന് 2 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ഇത്. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെ തന്നെയായിരുന്നു. ആദ്യകാലത്ത് ചുടുകട്ട കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ കോട്ട സിക്കർവാർ ഗോത്രത്തിൻ്റെ അധീനതയിലായിരുന്നു. 1080 ഗസ്നവികൾ ഇത് പിടിച്ചെടുത്തു എന്നതാണ് കോട്ടയെക്കുറിച്ചുള്ള ആദ്യ ചരിത്ര പരാമർശം. ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധി ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്ന് ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാലത്ത് ആഗ്രയ്ക്ക് ഒരു 2nd തലസ്ഥാനം എന്ന പദവി കൈവന്നു. 1517 സിക്കന്ദർ ലോധി മരണമടഞ്ഞതും ഈ കോട്ടയിൽ വച്ചായിരുന്നു. 1526 1st പാനിപത്ത് യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നതുവരെ സിക്കന്ദറിൻ്റെ പുത്രനായ ഇബ്രാഹിം ലോധി കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇക്കാലത്ത് നിരവധി കൊട്ടാരങ്ങളും കുളങ്ങളും പള്ളികളും അദ്ദേഹം ഈ കോട്ടക്കകത്ത് പണി കഴിപ്പിച്ചിരുന്നു. പാനിപത്ത് യുദ്ധത്തിലെ വിജയത്തിന് ശേഷം മുഗളർ ഈ കോട്ടയും ഇവിടുത്തെ വൻ സമ്പത്തും പിടിച്ചടക്കി. കോഹിനൂർ രത്നവും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. തുടർന്ന് മുഗൾ ചക്രവർത്തി ബാബർ ഈ കോട്ടയിലായിരുന്നു വസിച്ചത്. ബാബറുടെ മരണശേഷം 1530 ഹുമയൂൺ ചക്രവർത്തിയായതും ഇതേ കോട്ടയിൽ വെച്ചാണ്. 1540 ഹുമയൂണിനെ പരാജയപ്പെടുത്തി പഷ്തൂൺ നേതാവായ ഷേർഷാ സൂരി തുടർന്നുള്ള 5 വർഷക്കാലം കോട്ട നിയന്ത്രണത്തിലാക്കി. വീണ്ടും 1556 ഹുമയൂൺ പഷ്തൂണുകളെ തോൽപ്പിച്ചതോടെ ആഗ്രക്കോട്ട വീണ്ടും മുഗളരുടെ പക്കൽ തിരിച്ചെത്തി. 1558 അക്ബർ ആഗ്രയെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കുകയും ഈ കോട്ടയിൽ വസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇഷ്ടികയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കോട്ട അന്ന് ബാദൽഗഢ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1565 അക്ബർ ഇവിടത്തെ പുതിയ കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. രാജസ്ഥാനിലെ ബറൌലിയിൽ നിന്നും എത്തിച്ച ചുവന്ന മൺകല്ലുകൾ ഉപയോഗിച്ചാണ് അക്ബർ പുതുക്കി പണിതത്. കോട്ടമതിലുകളുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറംഭാഗം മണൽക്കല്ലുകൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000 കൽവെട്ടുകാരും 2000 ചുണ്ണാമ്പ് കൂട്ടുകാരും 8000 മറ്റു തൊഴിലാളികളും ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായി എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്ബറുടെ പൗത്രനായ ഷാജഹാന്റെ ഭരണകാലത്താണ് കോട്ടയ്ക്ക് ഇന്നത്തെ രൂപം കൈവരുന്നത്. തൻ്റെ മുത്തച്ഛനിൽ നിന്നും വ്യത്യസ്തമായി ഷാജഹാൻ ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം വെണ്ണക്കല്ലുകൊണ്ടുള്ളതായിരുന്നു. കെട്ടിടങ്ങളിൽ സ്വർണത്തിൻ്റെയും ഇടത്തരം വിലപിടിപ്പുള്ള കല്ലുകളുടെയും ഉപയോഗം ഈ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്. നിലവിലുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തിയാണ് ഷാജഹാൻ തൻ്റെ കെട്ടിടങ്ങൾ പണിതത്. മുഗളർക്ക് ശേഷം കോട്ട ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തിന് അറുതി വരുത്തിയ ശിപായി ലഹള സമയത്ത് ഈ കോട്ട ഒരു യുദ്ധവേദിയായിരുന്നു. കോട്ടയെ പ്രധാനമായിട്ടും 8 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അക്ബരി മഹൽ, ജഹാംഗീരി മഹൽ, അങ്കുരി ബാഗ്, ഖാസ് മഹൽ, ദിവാനി ഖാസ്, മുസമ്മൽ ബുർജ്, ജഹാംഗീറിൻ്റെ സിംഹാസനം, ദിവാനി ആം എന്നീ 8 വിഭാഗങ്ങളായിട്ടാണ് കോട്ടയെ തിരിച്ചിട്ടുള്ളത്. 94 ഏക്കറിലാണ് ഈ ആഗ്ര കോട്ട പരന്ന് കിടക്കുന്നത്. അക്ബരി മഹലാണ് ഞാൻ ആദ്യം കാണുന്ന ഒരു ഭാഗം. ആഗ്ര കോട്ടയുടെ തെക്ക് കിഴക്കേ മൂലയിലുള്ള മാളികയാണ് അക്ബരി മഹൽ. അക്ബറിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ഈ മാളികയും
തൊട്ടടുത്തുള്ള ജഹാംഗീരി മഹലും ഒന്നു ചേർന്ന് ബംഗാളി മഹൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ജഹാംഗീരി മഹൽ. ആഗ്ര കോട്ടക്കകത്തെ കെട്ടിടങ്ങളിൽ അക്ബർ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാളികയാണ് ജഹാംഗീരി മഹൽ. ആദ്യകാലങ്ങളിൽ ജഹാംഗീരി മഹലും അതിനു തെക്ക് ഭാഗത്തുള്ള അക്ബരി മഹലും ഒറ്റ കൊട്ടാരമായിരുന്നു. പിൽക്കാലത്ത് ഇത് രണ്ട് മാളികകളായി മാറ്റുകയായിരുന്നു. ജഹാംഗീരി മഹൽ ആഗ്ര കോട്ടയിലെ പ്രധാന അന്തപുരമായിരുന്നു. പൊതുവെ അക്ബറിൻ്റെ ഭാര്യമാരായിരുന്നു ഇവിടെ വസിച്ചിരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അങ്കുരി ബാഗ്. ആഗ്ര കോട്ടയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് അങ്കുരി ബാഗ് എന്ന മുന്തിരിത്തോട്ടം. കോട്ടക്കകത്ത് ജഹാംഗീരി മഹലിന് വടക്ക് ഭാഗത്തായും കാസ്മഹലിന് പടിഞ്ഞാറ് വശത്തായുമാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. 1637 ഷാജഹാനാണ് കാസ്മഹലിനോടൊപ്പം ഈ തോട്ടവും പണികഴിപ്പിച്ചത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മഹലാണ് ഖാസ്മഹൽ. 1631-40 കാലഘട്ടത്തിൽ ഷാജഹാൻ ആണ് ഖാസ്മഹൽ എന്ന വെണ്ണക്കൽ മന്ദിരം പണികഴിപ്പിച്ചത്. ഷാജഹാന്റെ പ്രിയപ്പെട്ട രണ്ട് പെൺമക്കളായിരുന്ന ജഹാനാറക്കും റോഷനാറക്കും വേണ്ടിയായിരുന്നു ഈ മാളിക പണികഴിപ്പിച്ചത്. പിന്നെ നമ്മൾ കാണുന്നത് ദിവാനി കാസാണ്. കോട്ടയിലെ ചക്രവർത്തിയുടെയും പ്രഭുക്കന്മാരുടെയും സ്വകാര്യ സഭയാണ് ദിവാനി കാസ് എന്ന വെണ്ണക്കൽ മന്ദിരം. 1635 ചക്രവർത്തി ഷാജഹാനാണ് ഈ മന്ദിരം പണികഴിപ്പിച്ചത്. ദിവാനി കാസിന് തൊട്ട് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന വെണ്ണക്കൽ മന്ദിരമാണ് മുസമ്മൻ ബുർജ്. ഷാജഹാൻ തൻ്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ മാളിക എന്ന് കരുതുന്നു. യമുനയുടെ തീരത്തുള്ള ഈ മാളികയിൽ നിന്ന് നദിക്കപ്പുറത്തുള്ള താജ്മഹൽ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പുത്രനായ ഔറംഗസീബ് തടവിലാക്കിയതിനെ തുടർന്ന് ഷാജഹാൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 7 വർഷവും കഴിച്ചുകൂട്ടിയത് ഈ മാളികയിൽ ആയിരുന്നു എന്നും കരുതപ്പെടുന്നു. ദിവാനി കാസിന് മുന്നിലെ മുറ്റത്ത് കിഴക്കേ അറ്റത്ത് മധ്യത്തിലായി നിലകൊള്ളുന്ന കറുത്ത നിറത്തിലുള്ള ഒരു പീഠമാണ് ജഹാംഗീറിൻ്റെ സിംഹാസനം. 1602 തൻ്റെ പിതാവും ചക്രവർത്തിയുമായിരുന്ന അക്ബറുമായി എതിർപ്പിൽ കഴിഞ്ഞിരുന്ന ജഹാംഗീർ അലഹബാദിൽ വെച്ചാണ് തനിക്കായി ഈ സിംഹാസനം നിർമ്മിച്ചത്. അവസാനമായി ആഗ്ര ഫോർട്ട് എന്ന് നമ്മൾ ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ദിവാനി ആം. കോട്ടയിലെ പൊതുസഭയാണ് ദിവാനി ആം, സാധാരണക്കാരുടെ സഭ എന്ന മന്ദിരം. ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വൈറ്റ് പാലസിലാണ് ഇവരുടെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും അവരുടെ പ്രൈവറ്റ് എന്തെന്ന് പറയുക, പാലസ്. പ്രൈവറ്റ് പാലസാണ് ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന വൈറ്റ് പാലസ്. ഇതിൽ ഇവിടെ ഇരുന്നിട്ടാണ് അവർ അങ്ങോട്ട് താഴോട്ട് അവരുടെ സ്മരണക്കായിട്ട്, മുംതാസിൻ്റെ സ്മരണക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാലസിനെ, താജ്മഹലിനെ അദ്ദേഹം നോക്കി നിൽക്കാറുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഈ ഒരു ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ അതാ താജ്മഹലിൻ്റെ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ നിന്ന് അല്ലേ. ആഗ്രയുടെ ആ ഒരു കൃഷിയിടങ്ങളും യമുനാ നദി ഇങ്ങനെ തീരെ ഒഴുകുന്ന യമുനാ നദിയുടെ തീരത്ത് താജ്മഹൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മുടെ ഈ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി നമുക്ക് തോന്നുക. ഇതിന് മുമ്പിൽ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പുറത്ത് ഏറ്റവും ലാസ്റ്റ് യമുനാ നദിയുടെ തീരത്തതാ താജ്മഹൽ ഇങ്ങനെ ആ വെള്ള കൊട്ടാരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണേ. മുഗൾ ഭരണകാലത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ഈ കാണുന്ന ഈ ഒരു ഭാഗം. അതിന് പറയുന്ന പേരാണ് മീന ബസാർ. അന്നത്തെ മുഗൾ ഭരണകാലത്ത് അവരുടെ ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ ഒരു കോട്ട. പക്ഷേ അന്ന് ഇതൊന്നും ഡോറില്ലായിരുന്നു കേട്ടോ, ഇതിനൊന്നും ഡോറില്ലായിരുന്നു അന്ന്. ഇതൊക്കെ പിന്നെ ഇന്ത്യ ഗവൺമെൻറ് വെച്ചിട്ടുള്ള സാധനം. ഇതൊക്കെ എല്ലാ റൂമിലും ഇപ്പോൾ ഡോർ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും മുഗൾ ഭരണകാലത്ത് ഇതൊന്നും ഡോറില്ലാത്തതായിരുന്നു. ഇനി നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഒരു ഇരുട്ടറയിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോകണം. നമ്മളിപ്പോൾ അവിടെ നിന്ന് അവിടെ ആ മസ്ജിദിൻ്റെ അതിലേക്ക് നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഇനി ഇരുട്ടറയുടെ താഴോട്ട് ഇറങ്ങിപ്പോകണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെയാണ് ദർബാർ മറ്റു സംഗതി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വന്നിട്ടാണ് രാജാവ് ഇരിക്കുക. ഇതിൻ്റെ താഴെ ഈ ഒരു ഒറ്റ സ്റ്റോണിൽ ഇത് കണ്ടോ, ഇത് ഒറ്റ മാർബിളിൻ്റെ കല്ലാണേ. ഇവിടെയാണ് പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി ഇരിക്കുക. ഇവിടെയൊക്കെ അന്നത്തെ മുഗൾ രാജവംശത്തിൽ അന്നത്തെ ആ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്.
പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു പുറത്താണ് എന്ത് ചെയ്യുക പൊതുജനങ്ങൾ ഇരിക്കുന്നത്. ഈ ദർബാർ ഹാളിൻ്റെ ഈ മുറ്റത്തിൻ്റെ നടുമുറ്റത്തിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു ഇത് ഒരു വലിയ പള്ളിയാണ്. അന്നത്തെ മുഗൾ രാജാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. പക്ഷേ ഇന്ന് ഈ ഒരു കാണുന്ന ചുറ്റുഭാഗം ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇതിൻ്റെ അപ്പുറം കംപ്ലീറ്റ് മിലിറ്ററിയുടെ അണ്ടറിലാണുള്ളത്. ഇതാണ് പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു ആകർഷണീയമായ സംഗതി. ഇവിടുത്തെ ഇവിടെ മുഗൾ അന്നത്തെ ഗവർണർ, അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ, അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ വെച്ചിട്ട് മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശവകുടി കുടീരമാണ് ഇതാ. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എഴുതിച്ചിട്ടുണ്ട്, ജോൺ റസ്സൽ കോൾവിൻസ് ഗ്രേവ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത്. അപ്പോൾ അതെ കണ്ടോ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ. ചെങ്കോട്ടനുള്ളിൽ പോയാൽ നമുക്ക് ഇത്ര അധികം കാണാനില്ല കേട്ടോ ചെങ്കോട്ടനുള്ളിൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം മുഗൾ രാജാക്കന്മാരുണ്ടാക്കി കൂട്ടത്തിൽ ഏറ്റവും ബ്രൈവായിട്ടുള്ള, ഏറ്റവും ബുദ്ധിപൂർവമായിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ട ആഗ്ര കോട്ട തന്നെയായിരിക്കും. എല്ലാവിധ നിർമ്മാണ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ ആളുകളെ വെച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും നമുക്ക് ആകർഷണീയമായിട്ടുള്ള ഒരു കോട്ട തന്നെയാണ് ഈ ആഗ്ര ഫോർട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആഗ്ര ഫോർട്ട് അമേസിംഗ് ആണ്. നമ്മളിവിടെ ആഗ്രയിൽ വരുമ്പോൾ താജ്മഹൽ മാത്രം കണ്ടു പോകരുത്, ആഗ്ര ഫോർട്ട് നിർബന്ധമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഒരുപാട് അറിവ് നേടാനും ഒരുപാട് ചരിത്രങ്ങൾ ഈ ആഗ്ര ഫോർട്ടിന് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ എന്ത് ചെയ്യാം, താജ്മഹലിലേക്ക് പോവാം, താജ്മഹൽ കാണാം. ഓക്കെ ബൈ.